വേനൽക്കാലം കടുത്തു നമുക്കറിയാം. നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ്, ആ ചൂട് കടുക്കുകയാണ്. ചൂട് കടുക്കുമ്പോൾ സാധാരണ പുഴകളും കുളങ്ങളും അതുപോലെ തന്നെ നദികളൊക്കെ വറ്റാറുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ കബനി നദിയിൽ ജലനിരപ്പ് താഴുകയാണ്. ഇതോടെ പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലകളിൽ ജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കാർഷിക വിളകളെയും വേനൽ ബാധിച്ചു തുടങ്ങി. ഇതിപ്പോൾ വയനാട്ടിലെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലും സമാന സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചൂട് കൂടുന്തേറും ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം നമുക്ക് വയനാട്ടിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഒരാഴ്ചക്കിടെ കബനി നദിയിൽ 4 അടിയോളം വെള്ളമാണ് താഴ്ന്നത്. വേനൽ മഴ തീരെ ലഭിക്കാതിരുന്ന സാഹചര്യം കൂടിയുണ്ട്. കബനി നദിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളമില്ലാതായി. മരക്കടവിലെത്തിയാൽ നദിയിൽ പാറക്കൂട്ടങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നതാണ് കാഴ്ച. ഈ മേഖലയിൽ നദിയിലെ വെള്ളം പ്രതീക്ഷിച്ച് പുഞ്ചകൃഷി നടത്തിയവരും ആശങ്കയിലാണ്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ്, കൃകനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കർഷകർ പുഞ്ചകൃഷി നടത്തുന്നത്. നെൽകൃഷിയെ മാത്രമല്ല കുരുമുളക്, കാപ്പി, തെങ്ങ്, കമുക അടക്കമുള്ള കാർഷിക വിളകളെയും വരൾച്ച സാരമായി തന്നെ ബാധിച്ചു കഴിഞ്ഞതായി കർഷകർ പറയുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ കബനിപ്പുഴയിലെ ജലസ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി മുള്ളംകൊല്ലി പഞ്ചായത്ത്, പുൽപ്പള്ളി പഞ്ചായത്ത് ഇവ ഇടപെട്ടുകൊണ്ട് തന്നെ കബനിയിൽ തടയണ കെട്ടി അവിടുത്തെ ജലം കർണാടകത്തിലേക്ക് ഒഴുകിപ്പോകാതെ നമുക്ക് ആവശ്യമായ ജലം കണ്ടെത്തി ദിവസവും പമ്പിങ് നടത്തുന്ന രീതിയിലേക്ക് നമ്മുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഇടപെടണമെന്നുള്ളതാണ്. കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിലേക്കാണ് കബനിയിലെ വെള്ളം എത്തുന്നത്. കർണാടക ഈ സാഹചര്യത്തിൽ ഡാം തുറന്നാൽ പ്രതിസന്ധി ഇനിയും രൂക്ഷമാവും. മുള്ളൻകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തുകളുടെ പ്രധാന ജലസ്രോതസ്സാണ് വറ്റിവരളുന്നത്. കൈരളി ന്യൂസ്, വയനാട്.